കർണാടക സംഗീതത്തിന് ആധാരമായിട്ടുള്ള രാഗങ്ങൾ 72 എണ്ണമാണുള്ളത്. ആ 72 രാഗങ്ങളിൽ സരിഗമ എന്ന പൂർവാംഗവും പധനിസ എന്ന ഉത്തരാംഗവും ഒരേപോലെ വരുന്ന 6 രാഗങ്ങൾ ആ മേളകർത്ത ടേബിൾ. അത് ഏതെല്ലാം എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ രാഗമായ കനകാംഗി, കനകാംഗിയുടെ സ രി ഗ മ പൊസിഷൻ പോലെയാണ് നമ്മൾ വയലിനിൽ ഒന്നാം കമ്പിയിൽ വായിക്കുന്ന പ ധ നി സ. അതുപോലെ 6 രാഗങ്ങളുണ്ട്. കനകാംഗി, ഹനുമത്തോടി, മായാമാണവഗൗള, ഖരഹരപ്രിയ, ശങ്കരാഭരണം, ചലനാട്ട. മൊത്തം ഈ 6 രാഗങ്ങൾ 72 മേളകർത്ത രാഗ പദ്ധതിയിൽ ഈ 6 രാഗങ്ങൾ പൂർവാംഗവും ഉത്തരാംഗവും ഒരേപോലെ വരുന്ന രാഗങ്ങളാണ്. ഇതിൽ ഒരു പ്രാരംഭ വിദ്യാർത്ഥിനിക്ക് തുടങ്ങാൻ പറ്റിയ ഒരു സ്കെയിൽ അല്ലെങ്കിൽ രാഗം ആയിട്ട് ശ്രീ പുരന്ദരദാസർ, കർണാടക സംഗീത പിതാമഹൻ ശ്രീ പുരന്ദരദാസർ നിശ്ചയിച്ചത് മായാമാളവഗൗളയാണ്. 15-ാമത്തെ മേളകർത്ത രാഗമായ മായാമാളവഗൗള, 15-ാമത്തെ മേളകർത്ത രാഗം സ്വരസ്ഥാനങ്ങൾ ഷജ്ജം, ശുദ്ധ ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കാകളി നിഷാദം. ഇപ്പോൾ നമ്മൾ വയലിനിൽ നോക്കുകയാണെങ്കിൽ സ രി ഗ മ വായിക്കുന്ന സെയിം പൊസിഷനിൽ തന്നെയാണ് പ ധ നി സ ഫസ്റ്റ് സ്ട്രിങ്ങിൽ വായിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മായാമാളവഗൗളയിൽ തന്നെ കർണാടക സംഗീതം പ്രാരംഭ പാഠമാക്കി തുടങ്ങുന്നത്. ആദ്യ താളത്തിലാണ് തുടങ്ങുന്നത്. സപ്തസ്വരമാണെങ്കിലും അതിലെ ഉച്ചസ്ഥായിലെ ഷജ്ജം കൂടി ഉൾപ്പെടുത്തി സ്വരാഷ്ടകമാക്കി ആദ്യ താളം എന്ന 8 അക്ഷരം വരുന്ന ഒരു താളത്തിൽ അതിനെ ക്രമീകരിച്ച് ചെയ്തത് ശ്രീ പുരന്ദരദാസനാണ്. ആദ്യ താളം അടി, ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ, അടി, കൈമലർത്ത്, അടി, കൈമലർത്ത്. ഈ കൈമലർത്തുന്നതിന് വീച്ചെന്നും പറയും. അടിച്ച് വീശുക, കൈ വീശുക. ചതുരശ്ര ജാതി ആയതുകൊണ്ടാണ് അടി, ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ അങ്ങനെ ഉപയോഗിക്കുന്നത്. ജാതി ആയിരുന്നെങ്കിൽ മോതിരവിരൽ വരെയേ വരത്തുള്ളായിരുന്നു, വരികയുള്ളായിരുന്നു. സോ ചതുരശ്ര ജാതി ആയതുകൊണ്ട് അടി, ചെറുവിരൽ, മോതിരവിരൽ, നടുവിരൽ, അടി, കൈമലർത്ത്, അടി, കൈമലർത്ത്. സപ്തതാള പട്ടികയിലെ ത്രിപുടതാളത്തിലെ ചതുരശ്രജാതി ത്രിപുടതാളത്തിന് 35 താളങ്ങളുടെ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന പേരാണ് ആദ്യ താളം. ആദ്യ താളം എന്ന പേര് മാത്രമാണ് പ്രശസ്തമായത്. ബാക്കി താളങ്ങൾക്കും അതിൻ്റേതായ പേരുകളുണ്ട്, ശ്രീമണി എന്നൊക്കെ പേരുണ്ട്. പക്ഷെ അത് പ്രശസ്തമായില്ല. സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ പ്രാരംഭ പാഠത്തിൽ ഉപയോഗിക്കുന്ന ആദ്യ താളം മാത്രമാണ് പ്രശസ്തമായത്. ഏഴ് താളങ്ങൾക്ക് 5 ജാതി, അങ്ങനെ 35 താളങ്ങളുണ്ട്. അതിൽ ചതുരശ്ര ജാതി ത്രിപുടതാളത്തിനെ വിളിക്കുന്ന പേരാണ് ആദ്യ താളം. ഇപ്പോൾ 35 താളങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഏകതാളം എടുക്കാം,
ചതുരശ്ര ജാതി ഏകതാളത്തിലാണ് ചില കുട്ടികൾക്ക് തുടങ്ങുന്നത്, സിംപിളസ്റ്റിൽ നിന്ന്. തിസ്ര ജാതി ഏകതാളം, ചതുരശ്ര ജാതി ഏകതാളം, ഖണ്ഡജാതി ഏകതാളം, മിശ്രജാതി ഏകതാളം, സങ്കീർണജാതി ഏകതാളം, അങ്ങനെ അഞ്ച് ജാതി. അതേപോലെ രൂപകതാളം പഠിക്കും. തിസ്രജാതി രൂപകം, ചതുരശ്രജാതി രൂപകം, ഖണ്ഡജാതി രൂപകം, മിശ്രജാതി രൂപകം, സങ്കീർണജാതി രൂപകം. അതേപോലെ ത്രിപുടതാളം. ഓരോന്നിനും ഇങ്ങനെ അഞ്ചഞ്ച് വെച്ച് നോക്കുമ്പോൾ 7 × 5 = 35 ആണ്. അങ്ങനെയാണ് 35 താളങ്ങൾ ക്രിയേറ്റ് ആകുന്നത്. പക്ഷേ അതിലൊന്നും പാട്ടുകൾ കമ്പോസ് ചെയ്യപ്പെടുകയോ, പല്ലവികൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ശിവമംഗുഡി ശ്രീനിവാസ സാറെ പോലെ മഹാരഥന്മാർ 108 അക്ഷര താളങ്ങളിൽ വരെ, സിംഹനന്ദന താളത്തിൽ വരെ പല്ലവി ചെയ്ത് പാടിയിട്ടുണ്ട്. അപ്പോൾ ഈ 35 താളങ്ങളിൽ ചതുരശ്രജാതി ത്രിപുട താളത്തിനെ വിളിക്കുന്ന ആദിതാളം മാത്രമാണ് പ്രശസ്തമായത്. ആ ആദിതാളത്തിലാണ് നമ്മൾ വരിശകൾ പഠിച്ചു തുടങ്ങുന്നത്. കർണാടക സംഗീത പ്രാരംഭ പാഠം പഠിച്ചു തുടങ്ങുന്നത് ആദിതാളത്തിലാണ്. ഇങ്ങനെ 8 അക്ഷരം വരുന്ന സപ്തസ്വരത്തിനെ സ്വരാഷ്ടകമാക്കി ആദിതാളത്തിൽ സെറ്റ് ചെയ്തു. ഇതിൻ്റെ വേരിയേഷൻസാണ് നമ്മൾ സരളി വരിശകൾ പഠിക്കുന്നതും. പിന്നെ മധ്യസ്ഥായി വരിശകൾ, ദണ്ഡ വരിശകൾ, വക്രദണ്ഡ വരിശകൾ, ധാട്ടു വരിശകൾ, താരസ്ഥായി വരിശകൾ. സപ്ത താള അലങ്കാരം വരുമ്പോഴത്തേക്കും താളങ്ങളുടെ വേരിയേഷനും ഈ മായാമാള ഗോള രാഗത്തിലും ആണ് പഠിക്കുന്നത്. ഗീതങ്ങൾ മുതലാണ് രാഗങ്ങളുടെ ചേഞ്ചസ് വരുന്നത്. ആദ്യത്തെ ഗീതം പഠിക്കുന്നത് ഒരു പ്രാരംഭ വിദ്യാർത്ഥിക്ക് പഠിച്ച മായാമാള ഗോള രാഗത്തിൻ്റെ ഒരു ജന്യരാഗത്തിൽ തന്നെ വേണം എന്ന ചിന്തയോടുകൂടി അതിൻ്റെ ഒരു ജന്യരാഗമായ മലഹരിയിലാണ് ശ്രീ പുരന്ദരദാസർ ശ്രീഗണനാഥ സിന്ദൂരവർണ്ണ കരുണസാഗര കരിവദന ലംബോദര ലഘുമികര അംബാസുര അമരവിനുത ലംബോദര ലഘുമികര എന്ന ഗീതം ചിട്ടപ്പെടുത്തിയത്. വേറെ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയാൽ കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാകും. ആ സ്വരസ്ഥാനം തൊണ്ടയിൽ വരത്തില്ല, വയലിനാണെങ്കിൽ വിരലുകൾ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന ചിന്തയിൽ ആണ് മായാമാണവഗോളയുടെ ഒരു ജന്യരാഗത്തിൽ ശ്രീ പുരന്ദരദാസർ ഇത് ചിട്ടപ്പെടുത്തിയത്. ബാക്കി തിയറി പിന്നീട് നോക്കാം.